പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലേക്ക് എത്തുന്നു എന്ന വാർത്ത തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായിരിക്കുന്നത്. അതായത് ജനുവരി 3 നരേന്ദ്രമോദി വന്നു, ഒരു വലിയ തരംഗമായി മാറി, ഒരു വലിയ ഓളമുണ്ടാക്കി. ഇപ്പോൾ ഇതാ വീണ്ടും ജനുവരി 17 സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിനായിട്ട് വീണ്ടും എത്തുന്നു എന്ന തരത്തിൽ തന്നെയാണ് വാർത്ത വരുന്നത്. ഇത് ഉറപ്പിച്ചിട്ടില്ല, പക്ഷെ നരേന്ദ്രമോദി വരുന്നതായിട്ടുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. എന്തായാലും ഇത് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പലർക്കും പലതരത്തിൽ എതിർ പാർട്ടിക്കാർക്ക് നല്ല രീതിയിൽ കൊള്ളുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ജനുവരി 3 നരേന്ദ്രമോദി തൃശ്ശൂരിൽ വന്നുണ്ടാക്കിയ ഓളം അല്ലെങ്കിൽ ഒരു തരംഗം എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല. അത് മാറുന്നതിന് മുന്നേ തന്നെ വീണ്ടും നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തുന്നു എന്നത് ശരിക്കും പറഞ്ഞാൽ അത് എതിർ പാർട്ടിക്കാർക്ക് തിരിച്ചടി തന്നെയാണ്, പ്രത്യേകിച്ചും കോൺഗ്രസ് CPMകാർക്ക്. തൃശ്ശൂരിൽ വന്ന് നരേന്ദ്രമോദി പോയതിന് ശേഷം അവിടെ കിടന്ന് കാണിച്ചു കൂട്ടിയ ഓരോരോ കോലങ്ങൾ, അത് കോൺഗ്രസ്സുകാർ കാണിച്ച ഓരോരോ കോലങ്ങൾ എല്ലാവരും കണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നരേന്ദ്രമോദി സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് എന്തായാലും 17 ഗുരുവായൂരിൽ വരുന്നുണ്ടെങ്കിൽ വീണ്ടും അത് കേരളത്തിൽ ഒരു തരംഗമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുമാത്രമല്ല, അതിലൂടെ ഒരു കാര്യം കൂടെ വ്യക്തമാകും. കാരണം കേന്ദ്ര സർക്കാർ BJP നരേന്ദ്രമോദി രണ്ടും കൽപ്പിച്ച് തന്നെയാണെന്നതിൽ സംശയം കാണത്തില്ല. അങ്ങനെ ഒരു സംഭവം വീണ്ടും നരേന്ദ്രമോദി കേരളത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കേരളത്തിൽ, അതും തൃശ്ശൂർ, ഉറപ്പായിട്ടും സുരേഷ് ഗോപി എന്ന വ്യക്തിയെ സ്ഥാനാർത്ഥിയാക്കി നിർത്തി അവിടെ വിജയം കൈവരിക്കുക തന്നെയാണ് മോദിയുടെയും BJPയുടെയും ലക്ഷ്യമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ഇനി വീണ്ടും മോദി വരുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും വീണ്ടും ഒരു ഓളമുണ്ടാക്കാനായിട്ട് BJPക്ക് കേരളത്തിൽ വീണ്ടും സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും സത്യത്തിൽ BJP ഇപ്പോൾ പാർലമെൻറ്റ് ഇലക്ഷന് മാസങ്ങൾ മുന്നേ തന്നെ പ്രചരണം തുടങ്ങി വച്ചിരിക്കുന്നു തൃശ്ശൂരിൽ നിന്ന് തന്നെ. വീണ്ടും നരേന്ദ്രമോദി തന്നെ നേരിട്ട് വീണ്ടും വരുമ്പോഴത്തേക്കും അതിനും വീണ്ടും വീണ്ടും ഊർജം പകരുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അരങ്ങേറുമെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇപ്പോൾ കോൺഗ്രസിൻ്റെയും CPMൻ്റെയും കാര്യം പറയുമ്പോൾ അവർ ഇതുവരെയായിട്ടും ഒന്നും തന്നെ തുടങ്ങി വച്ചിട്ടില്ല, പ്രചരണമോ കാര്യങ്ങളോ. അപ്പോൾ BJP ഇപ്പോൾ അവരെ വെട്ടിച്ച് മുന്നിലെത്തുന്ന തരത്തിലാണ് ഓരോ കാര്യങ്ങൾ ചെയ്തു വയ്ക്കുന്നത്. കാരണം നമ്മൾ കഴിഞ്ഞ ഇലക്ഷനുകളെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കാരണം ഈ BJP പാർട്ടി കേരളത്തിൽ എല്ലാം അവസാന നിമിഷങ്ങളിലാണ് ഓരോന്ന് ചെയ്തു കൂട്ടുന്നത്. പക്ഷേ ഇത്തവണ വരുമ്പോഴത്തേക്കും നേരെ വിപരീതമായി, അവർ മുന്നേ തന്നെ, അതായത് മറ്റു പാർട്ടിക്കാരെക്കാട്ടിലും ഏറെ മുന്നേ തന്നെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ നോക്കുന്നു. അതുപോലെ തന്നെ നരേന്ദ്രമോദി നേരിട്ടെത്തുന്നു, പ്രചരണങ്ങൾ നേരത്തെ തന്നെ തുടങ്ങാനായിട്ടുള്ള ഓരോ കാര്യങ്ങൾ നിശ്ചയിക്കുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും ഇത്തവണ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പോരാട്ടം തന്നെ BJPയും സുരേഷ് ഗോപിയും കാഴ്ചവെക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുമാത്രമല്ല, മോദിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് സുരേഷ് ഗോപി എന്ന് പറയുന്നത്. അപ്പോൾ ആ സുരേഷ് ഗോപിയെപ്പോലെ ഒരാൾക്ക് വേണ്ടിയിട്ട് മോദി വീണ്ടും കേരളത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും തൃശ്ശൂർക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, സുരേഷ് ഗോപി എങ്ങാനും തൃശ്ശൂരിൽ നിന്ന് ജയിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കേന്ദ്രത്തിൽ BJP ആണ് വരുന്നതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 2024 കോൺഗ്രസിനോ അല്ലെങ്കിൽ സഖ്യത്തിനോ യാതൊരുവിധ ചാൻസും നിലവിൽ ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ സുരേഷ് ഗോപി എങ്ങാനും തൃശ്ശൂരിൽ നിന്ന് ജയിച്ച് പോയി കഴിഞ്ഞാൽ അവിടെ സുരേഷ് ഗോപിയെ കാത്തിരിക്കുന്നത് ഉറപ്പായിട്ടും വളരെ നല്ലൊരു സ്ഥാനം തന്നെയാണെന്ന് സംശയമില്ല. കേന്ദ്രമന്ത്രി വരെ ആകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇതൊക്കെ തീർച്ചയായിട്ടും ഗുണകരമായി മാറുന്നത് തൃശ്ശൂർക്കാർക്ക് തന്നെയാണ്. തീർച്ചയായിട്ടും വലിയൊരു മാറ്റം അത് ഉറപ്പായിട്ടും മോദിയുടെ വരവിലും അതുപോലെ തന്നെ സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞാലും അവിടെ സാധ്യമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതെല്ലാം തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്, ജനങ്ങളുടെ വോട്ടാണ്, അവരുടെ മനസ്സിലെന്താണോ അതാണ് നടക്കുന്നത്. പക്ഷേ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, മോദി വീണ്ടും വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എതിർ പാർട്ടിക്കാർക്കുള്ള ആ ഒരു നെഞ്ചിടിപ്പ് വീണ്ടും കൂടുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം തൃശ്ശൂർ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയം വീണ്ടും വീണ്ടും വർദ്ധിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. തൃശ്ശൂരിൽ കണ്ട പോലുള്ള ആ ഒരു ജനസാഗരം, അത് തീർച്ചയായിട്ടും ഒരു മാറ്റത്തിനുള്ള തുടക്കമാണ് തൃശ്ശൂരിൽ കണ്ടതെന്ന രീതിയിൽ തന്നെയാണ് BJP കാണുന്നത്. അതുപോലെ തന്നെ മോദി വരികയാണെങ്കിൽ, സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് വരികയാണെങ്കിൽ തന്നെയും കല്യാണത്തിൽ മാത്രമായിരിക്കില്ല പങ്കെടുക്കുന്നത് എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ കേന്ദ്ര പദ്ധതികൾ, കുറച്ച് കാര്യങ്ങൾ, അങ്ങനെ ആ ഒരു ഉദ്ഘാടനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ കൊച്ചിയിലും എന്തൊക്കെയോ പരിപാടികൾ ഉണ്ട് എന്നും അറിയാൻ സാധിക്കുന്നു. പക്ഷേ എന്തായാലും മോദി വരുമോ ഇല്ലയോ എന്നതിനെക്കുറിച്ചുള്ള ഒരു ഉറപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കുന്നതാണ്. സുരേഷ് ഗോപിയും കുടുംബവും തന്നെയാണ് നേരിട്ട് പോയി മോദിയെ ക്ഷണിച്ചത്. അപ്പോൾ എന്തായാലും മോദി ഇത്തവണ വീണ്ടും ഈ മാസം, ജനുവരി 2 തന്നെ രണ്ടാമതും വരുന്നുണ്ടെങ്കിൽ ആ ഒരു വരവ് വീണ്ടും BJP ഒരു തരംഗമാക്കി മാറ്റുമോ, അല്ലെങ്കിൽ അത് എതിർ പാർട്ടിക്കാർക്ക് ഒരു തിരിച്ചടിയായി മാറുമോ എന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണേണ്ട കാര്യമാണ്.